അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്നാക്ക് എന്ന് വെച്ചാൽ ശരിക്കും പറയാൻ പറ്റില്ല, നമ്മൾ രാത്രിയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറേ ചപ്പാത്തിയൊക്കെ ബാക്കിയാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനിവിടെ മുംബൈയിൽ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ദീദി കൊണ്ടുവന്നതായിരുന്നു ഈ സ്നാക്ക്. അപ്പോൾ ജസ്റ്റ് ചപ്പാത്തിയും പിന്നെ നെയ്യിലിങ്ങനെ വരട്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചത് നല്ല രസമുണ്ടല്ലോ, അപ്പോൾ ആ ദീദി ഇരുന്ന് പറഞ്ഞ ബാക്കിയായ ചപ്പാത്തിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ഞാനത് വീട്ടിലൊരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. പിന്നെ നമ്മളെല്ലാ പലഹാരത്തിലും ചെയ്യുന്ന പോലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഇലക്കായി കൂടിയൊക്കെ ഇട്ട് നോക്കിയപ്പോൾ സംഭവം കൊള്ളാം വരും. വൻ സെറ്റപ്പ് സ്നാക്കൊന്നും അല്ല, പക്ഷെ ചപ്പാത്തി വേസ്റ്റ് ആവാതെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരിതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇന്ന് രണ്ട് ചപ്പാത്തിയാണ്. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി ആയിരുന്നു ഞങ്ങൾ. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയായ ചപ്പാത്തിയാണ് ഞാൻ ഇപ്പോൾ രാവിലെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചെറിയ ചെറിയ കഷ്ണമാക്കി ഇടുകയാണ് മിക്സിയിൽ. ശരിക്കും നല്ലൊരു ഐഡിയ കേട്ടോ, കാരണം നമ്മൾ അധികവും ഞാൻ ആദ്യം ചിലപ്പം അതിങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ ബാക്കിയാവുള്ളൂ, ഞങ്ങളാകെ രണ്ടോ മൂന്നോ ആൾക്കാരല്ലേ ഉള്ളൂ. പക്ഷേ അത് ബാക്കിയാലും എന്തായാലും വേസ്റ്റായി പോകുമല്ലോ, പിന്നെ പിറ്റേ ദിവസം കഴിക്കാനൊരിതുണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ ആക്കി കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു സ്നാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതൊക്കെ കഷ്ണമാക്കിയിട്ടു. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം ഭയങ്കര നല്ല പൊടിഞ്ഞിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഒരു ഇങ്ങനെ ഒരു ജെർക്ക് കൊടുത്താൽ മതി കിട്ടും മിക്സിയിൽ. അപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിൽ എന്തായിട്ട് കിട്ടും, പൊടിഞ്ഞിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് എന്ത് ചെയ്യുക, ആദ്യം ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ഒരു നാലെണ്ണം ആട്ടോ ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ള, അതിട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളറാവാൻ തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ചപ്പാത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഒരു നുള്ളി ഏലക്കായ പൊടിയും ഇട്ട് കൊടുക്കുന്നു. ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നെയ്യിൽ നല്ലോണം ചപ്പാത്തിൻ്റെ പൊടി എന്താ ഫ്രൈ ആയി കിട്ടണം. ഒരു നാലഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ മെൽട്ട് ആവുകയും ചെയ്യും, ബാക്കി ഈ ചപ്പാത്തി ഒരു ഫ്രൈ ആയിട്ട് ഒരു ക്രിസ്പി മോഡൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ ഇതിൽ മുന്തിരി അവോയ്ഡ് ചെയ്യാം കേട്ടോ, മുന്തിരി ഇട്ടിട്ടില്ല. കാരണം എനിക്ക് മുന്തിരിൻ്റെ ആ ഒരു ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുണ്ടാക്കി നോക്കിയിരുന്നു, അപ്പോൾ എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല, ഐ മീൻ അത്ര ഒരു മാച്ചിങ് ആയിട്ട് തോന്നിയില്ല ഇതുമായിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ പഞ്ചസാര നെയ്യിൽ ഈ ചപ്പാത്തി പൊടിച്ചിട്ട് വറുത്തെടുത്ത് പിന്നെ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയോ ആഡ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് ഇതാക്കിയാലും മതി. പിന്നെ കുറച്ചൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യുന്നത്. ഏകദേശം നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി നല്ലോണം ഫ്രൈ ആയി വന്നു, എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി മോഡലിൽ. ഇനി നമുക്കിത് എന്താ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി യൂസ് ചെയ്തിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞില്ലേ, അതായത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പിലുള്ള സ്നാക്കാണ്. കാരണം നമ്മളെപ്പോഴും രാത്രി അധികം ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ എന്തായാലും രാത്രി ചപ്പാത്തി ആയിരിക്കും അധികം ഉണ്ടാക്കുക. അപ്പോൾ ബാക്കിയാവുകയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് വരട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചപ്പാത്തി വേസ്റ്റ് ആവാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.